ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കാൻ പെടാപ്പാടുപെടുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ നിലവിലെ അവസ്ഥയെ പരിഹസിച്ച് എത്തിയിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ. യുവതികളെ തൽക്കാലം ശബരിമലയിൽ പ്രവേശിപ്പിക്കേണ്ടതില്ലെന്ന സർക്കാർ നിലപാടിനെതിരെ നവോത്ഥാന സമിതി ചെയർമാൻ പുന്നല ശ്രീകുമാർ നേരത്തെ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ നിലപാടിനെ പരിഹസിച്ച് അഡ്വക്കേറ്റ് എ ജയശങ്കർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. നിരീശ്വരവാദികളായ ആക്ടിവിസ്റ്റുകൾ നടത്തിയ ആർപ്പോ ആർത്തവം പരിപാടിയുടെ മുഖ്യമന്ത്രി വിജയന്റെ ചിത്രമുള്ള പോസ്റ്റും ഫേസ്ബുക്ക് പോസ്റ്റും ചേർത്തിട്ടുണ്ട്. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് ദേവസ്വം മന്ത്രി കടകംപള്ളിക്കെന്ന് പുന്നല ശ്രീകുമാർ പറഞ്ഞിരുന്നു. എന്നാൽ ഇതൊന്നും കേട്ടാൽ പ്രകോപിതനാവുന്ന ആളല്ല കടകംപള്ളിയെന്നും അദ്ദേഹം ദേവസ്വം മന്ത്രി മാത്രമല്ല സഹകരണ മന്ത്രി കൂടിയാണെന്നും ജയശങ്കർ പരിഹസിച്ചു. തന്ത്രിയോടും മേൽശാന്തിയോടും സഹകരിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളാണ് കടകംപള്ളി. നല്ലൊരു ഈശ്വര വിശ്വാസി കൂടിയാണ് താനെന്നും ഒരിക്കൽ തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ പോളിറ്റ് ബ്യൂറോയുടെ ശകാരം ഭയന്നാണ് ഇപ്പോൾ അമ്പലങ്ങളിൽ പോകാൻ തയ്യാറാകാത്തത്. ആ കടകംപള്ളി സുരേന്ദ്രന് പുന്നലയുടെ വാക്കിന് പുല്ലുവിലയാണ് കൊടുക്കുന്നത്. ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ കയറ്റുന്ന പ്രശ്നമില്ല. പുന്നലയെ പോലെ നവോത്ഥാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ വോട്ട് കിട്ടില്ല. CPM-കാരുടെ അടുപ്പിൽ തീയും പുകയില്ല. ജയശങ്കർ ഫേസ്ബുക്കിൽ ഇട്ടു. അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം. ശബരിമല ക്ഷേത്രത്തിൽ യുവതികളെ നിരുപാധികം പ്രവേശിപ്പിക്കണം. സുപ്രീംകോടതി വിധി അപ്പാടെ നടപ്പാക്കണം. നവോത്ഥാന മൂല്യങ്ങൾ മായാതെ മങ്ങാതെ നിലനിർത്താൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്ന് പറഞ്ഞ പുന്നല ശ്രീകുമാർ ദേവസ്വം മന്ത്രി രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നു എന്നൊരു കുത്തുവാക്കും പറഞ്ഞു. ഇതൊന്നും കേട്ടാൽ പ്രകോപിതനാവുന്ന ആളല്ല സഖാവ് കടകംപള്ളി സുരേന്ദ്രൻ. അദ്ദേഹം ദേവസ്വം മന്ത്രി മാത്രമല്ല സഹകരണ മന്ത്രി കൂടിയാണ്. തന്ത്രിയോടും മേൽശാന്തിയോടും സഹകരിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള നല്ലൊരു ഈശ്വര വിശ്വാസി. അതുകൊണ്ട് തന്നെ പുന്നലയുടെ വാക്കിന് പുല്ലുവിലയാണ് അദ്ദേഹം കൊടുക്കുന്നത്. ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ കയറ്റുന്ന പ്രശ്നമില്ല. എന്നാൽ മലയാറ്റൂരിൽ കയറാം. നവോത്ഥാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ വോട്ടും കിട്ടില്ല, അടുപ്പിൽ തീയും പുകയില്ല. അതാണ് CPM-കാരുടെ നിലവിലെ അവസ്ഥ. സ്വാമിയെ ശരണമയ്യപ്പ. പോസ്റ്റിനു താഴെ ധാരാളം പേർ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമൻറ്റുകളുമായി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മണ്ഡലകാലത്ത് നവോത്ഥാനം രാത്രിയായിരുന്നെങ്കിൽ ഈ മണ്ഡലകാലത്ത് നവോത്ഥാനത്തിന് സ്റ്റേ ആണ്. ഇതൊരു മുൻകൂർ ജാമ്യമാണ്. ജനങ്ങളുടെ മുന്നിൽ 4 വോട്ടിന് വേണ്ടി ഇങ്ങനെയൊക്കെ കാണിച്ചാലേ നിവൃത്തിയുള്ളൂ. ഇങ്ങനെ പോകുന്ന ഒരു രസകരമായ കമൻറ്റ്. ട്രഷറിയിൽ 5 കാശില്ല. സർക്കാർ വണ്ടിക്ക് പെട്രോളും ഡീസലും മണിയാശാനും 34 ടയർ വാങ്ങാൻ പോലും കാശില്ല. പെൻഷനും ശമ്പളവും കൊടുക്കാനില്ല. 2 കൊണ്ട് 10-500 കോടി കിട്ടുന്ന ഒരു ചാകരയാണ് ഇപ്പോൾ മണ്ഡലകാലം. അവിടേക്ക് കണ്ട നിരീശ്വരവാദികളെ കയറ്റി വരുമാനവും ഇമേജും ഒക്കെ തകർക്കാൻ ഞങ്ങൾക്കാകില്ല. പ്ലീസ് ഞങ്ങളെ ഭരിക്കാൻ അനുവദിക്കണം. ഇങ്ങനെ പോകുന്നു അടുത്തൊരു കമൻറ്റ്. വോട്ടിന് വേണ്ടി ഇങ്ങനെ നിലപാട് മാറ്റുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാരോളം വേറെ ആരും വരില്ല എന്നതാണ് പച്ചയായ സത്യം. എല്ലാത്തിനും കാരണം ആ കലിയുഗ വരദനം. സ്വാമിയെ ശരണമയ്യപ്പ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.